ഗുജറാത്ത് കലാപം ഒരറ്റത്ത് മോദിയെ നിർമ്മിച്ചെടുത്തപ്പോൾ മറ്റേ അറ്റത്ത് ടീസ്റ്റേ ഉണ്ടായി. സാമൂഹ്യ പ്രവർത്തകൻ കാഞ്ചായിലയുടെ വാക്കുകളാണിവ. ധർമ്മസമരത്തിന്റെ പോരാളി എന്ന ജസ്റ്റിസ് പി ബി സാവന്ത് അടക്കമുള്ളവർ ടീസ്റ്റയെ വിശേഷിപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ യശസ്സിലേക്കുള്ള യാത്രയിലെ വിനാശകരമായ തടസ്സമായല്ലാതെ മോദി ഭരണകൂടത്തിനും അനുയായികൾക്കും ഒരിക്കലും അവരെ കാണാൻ സാധിക്കില്ല. രണ്ട് പതിറ്റാണ്ടായി നിരന്തരം ബി ജെ പി സർക്കാരിന് വെല്ലുവിളി ഉയർത്തുകയാണ് ടീസ്റ്റ. ഗുജറാത്ത് കലാപം എന്ന രക്തക്കറ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നും ഉണങ്ങാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ടീസ്റ്റ സത്തൽവാദ്. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും ഗുജറാത്തിൽ നടന്ന വംശഹത്യയെ ഒരു തരത്തിലും മറവിയിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നും അവരാണ്. ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്കായി ടീസ്റ്റ സത്തൽവാദിന്റെ പോരാട്ടം രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഭീഷണിയും അറസ്റ്റും അടിച്ചമർത്തലുകളും അതിജീവിച്ച് അവരിപ്പോഴും ആ പോരാട്ടം തുടരുകയാണ്. സുപ്രീംകോടതി ആദ്യം ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും അത് നീട്ടി നൽകാതെ ഉടൻ തന്നെ കീഴടങ്ങണമെന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി അവരോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ ആ നിർദ്ദേശം തള്ളിക്കൊണ്ട് സുപ്രീംകോടതി ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ജാമ്യം നീട്ടി നൽകിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന്. അതെ, ഏത് അധികാരത്തിന്റെ ആകാശമാണ് ടീസ്റ്റയുടെ ജാമ്യത്തിലൂടെ ഇടിഞ്ഞു വീഴാൻ പോകുന്നത്? എന്തിനാണ് അവരെ മോദി ഭരണകൂടം നിരന്തരം വേട്ടയാടുന്നത്? ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്ന എന്താണ് അവരിലുള്ളത്? ടീസ്റ്റയിലേക്ക് എത്തണമെങ്കിൽ ഗുജറാത്ത് കലാപത്തെ മറികടക്കുക അസാധ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൽ ഒരറ്റത്ത് മോദിയും മറ്റേ അറ്റത്ത് ടീസ്റ്റയുമാണ് ഉണ്ടായത്. ഇന്ത്യൻ രാഷ്ട്രീയം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയതിന്റെ തുടക്കമായിരുന്നു ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപം സൃഷ്ടിച്ച തീയിൽ നിന്നാണ് നരേന്ദ്രമോദി ഉയർന്നു വരുന്നത്. പുതിയ ഇന്ത്യയുടെ കാവ്യരാഷ്ട്രീയത്തിന്റെ അധികാര വഴികൾ തെളിഞ്ഞു വരുന്ന കാലമായിരുന്നു അത്. എന്നിട്ടും ഭയമേതുമില്ലാതെ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ കേസുകൾ ആദ്യമായി ഏറ്റെടുക്കുകയും പൊതുസമക്ഷം കൊണ്ടുവരികയും ചെയ്തത് ടീസ്റ്റ സത്തൽവാദ് ആയിരുന്നു. കോൺഗ്രസിന്റെ തകർച്ചയോടെയാണ് ബി ജെ പി ഗുജറാത്തിൽ കാലുറപ്പിക്കുന്നത്. അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് കേശുഭായ് പട്ടേലിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വം ഒരു സാധാരണ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവരുന്നു, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. പിന്നീട് ഗുജറാത്ത് നിരന്തരം മാറ്റിപ്പണിയലുകൾക്കും ഹിന്ദുത്വ പരീക്ഷണങ്ങൾക്കും വേദിയാകുന്നതാണ് കണ്ടത്. വർഗീയ പരീക്ഷണങ്ങൾ അതിന്റെ പീക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് ഗോധ്ര ട്രെയിൻ തീവെപ്പ് നടക്കുന്നത്. 2002 ഫെബ്രുവരി 27 ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത കർസേവകർ അടങ്ങിയ വലിയ സംഘം തിരിച്ചു വരികയായിരുന്ന സബർമതി എക്സ്പ്രസ് ഗോധ്ര സ്റ്റേഷനിൽ നിമിഷനേരം കൊണ്ട് തീയിലേക്ക് അമർന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 59 പേർ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ വെന്തു മരിച്ചു. സബർമതി എക്സ്പ്രസിന് തീ പിടിച്ച സംഭവം ഗുജറാത്ത് കലാപത്തിലെ ചുരുളഴിയാത്ത ഒരു ഏടായി അവശേഷിക്കുകയാണ്. തീ പിടിച്ചതാണോ അതോ കത്തിച്ചതാണോ എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. യു പി എ സർക്കാർ 2004 അധികാരത്തിൽ വന്നപ്പോഴാകട്ടെ ഗോധ്ര തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ ലാലു പ്രസാദ് യാദവ് നിയോഗിച്ച ജസ്റ്റിസ് ബാനർജി കമ്മീഷൻ ട്രെയിനിനുള്ളിൽ നിന്ന്, അതായത് കർസേവകർ കൊണ്ടുവന്ന സ്റ്റൗവിൽ നിന്നാകാം തീ പടർന്നത് എന്ന് കണ്ടെത്തി. എന്നാൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഗോധ്ര ട്രെയിൻ തീവെപ്പ് നാനാവതി കമ്മീഷനിലേതുപോലെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് അധികാരികളുടെ നിർബന്ധമായിരിക്കാം. വെറുപ്പിന്റെ ആശയങ്ങൾക്ക് രാജ്യത്ത് ഇന്നും സ്വീകാര്യത ലഭിക്കുന്നതിന്റെ തുടക്കവും ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഗോധ്ര തീവെപ്പിന് തൊട്ടടുത്ത ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ബന്ദ് പ്രഖ്യാപിക്കുന്നു. ഗോധ്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുന്നു. ഈ നീക്കം പ്രകോപനം ഉണ്ടാക്കും എന്നറിയാമായിരുന്നിട്ടും അധികൃതർ മൗനാനുവാദം നൽകുകയായിരുന്നു. പിന്നീട് ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന കൂട്ടക്കൊലപാതകങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കുമായിരുന്നു. അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനം ഒട്ടാകെ വ്യാപിച്ചു. ഗോധ്ര തീവെപ്പിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്ന പ്രചാരണത്തിന് പിന്നാലെ പലയിടത്തും അരങ്ങേറിയത് വംശഹത്യക്കുള്ള നീക്കങ്ങളായിരുന്നു. കൊല്ലുക തന്നെയായിരുന്നു ലക്ഷ്യം. പലയിടത്തും വീടുകൾ അടച്ചുപൂട്ടി പുറത്തുനിന്ന് തീവെച്ചു. ആളുകളെ ഓടിച്ച് കുഴിയിൽ വീഴ്ത്തി പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവമുണ്ടായി. ബിൽകിസ് ബാനു കേസൊക്കെ ഇതിന്റെ ഹീനമായ ഉദാഹരണമാണ്. അഹമ്മദാബാദിന് സമീപമുള്ള നരോദാപാട്ടിയയിലാണ് ഏറ്റവും ക്രൂരമായ വംശഹത്യ നടന്നത്. 2002 ഫെബ്രുവരി 28 5000-ത്തോളം സംഘപരിവാർ അനുകൂലികളായ കലാപകാരികൾ സംഘടിച്ചെത്തി മുസ്ലിം കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പലരെയും ജീവനോടെ കത്തിക്കുകയായിരുന്നു. ഗുജറാത്ത് വംശഹത്യയിൽ പ്രധാനമായും 11 കൂട്ടക്കൊലകൾ നടന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഗുൽബർഗ് സൊസൈറ്റി ആക്രമണമാണ്. ഇവിടെ വെച്ചാണ് കോൺഗ്രസിന്റെ മുൻ MP ഇഹ്സാൻ ജഫ്രിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൈകാലുകൾ വെട്ടിമാറ്റിയ ശേഷം ഇദ്ദേഹത്തെ ജീവനോടെ തീയിലെറിയുകയായിരുന്നു.
കലാപത്തിനിടയിൽ അഭയം തേടിയെത്തിയ നൂറുകണക്കിന് മുസ്ലിങ്ങൾക്ക് തന്റെ വസതിയിൽ അഭയം നൽഗിയതിന് ജഫ്രി നൽഗേണ്ടി വന്ന വില അദ്ദേഹത്തിന്റെ ജീവൻ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ സൊസൈറ്റിയുടെ മതിൽ പൊളിച്ചെത്തി കണ്ണിൽ കണ്ടവരെ എല്ലാം കൊന്നുതള്ളി. ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വണ്ടി ഇടിച്ചു കയറ്റി ആളുകളെ തീ വെച്ചു കൊന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് ഇഹ്സാൻ ജഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രി സാക്ഷിയായിരുന്നു. പോലീസിനെയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും വിളിച്ചെങ്കിലും ആരും സഹായിച്ചില്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞു. 2006 ൽ മോദി ഉൾപ്പെടെ 63 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ അവർ DGP ക്ക് നിവേദനം നൽകിയെങ്കിലും അത് നിരസിക്കപ്പെട്ടു. പിന്നാലെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ സാക്കിയ ഹർജിയുമായി എത്തി. സഹഹർജിക്കാരിയായി ടീസ്റ്റ സത്തൽവാദും ഉണ്ടായിരുന്നു. 2002 കലാപത്തിൽ പോലീസുകാർക്കും പങ്കുണ്ടെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു ഇരുവരുടെയും വാദം. എന്നാൽ ഹൈക്കോടതി ഈ ഹർജി തള്ളി. തുടർന്ന് തൊട്ടടുത്ത വർഷം ടീസ്റ്റ സത്തൽവാദിന്റെ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സർക്കാരിതര സംഘടനയുടെ സഹായത്തോടെ സാക്കിയെ സുപ്രീം കോടതിയിൽ എത്തുന്നു. തുടർന്ന് ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇഹ്സാൻ ജഫ്രിയുടെ വധവും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി. അന്വേഷണത്തിനൊടുവിൽ 2012 ഫെബ്രുവരി 8 SIT അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കം 59 പേർക്കും ക്ലീൻ ചിറ്റ് നൽകുന്നു. തെളിവുകളില്ല എന്നായിരുന്നു വാദം. മോദിക്കടക്കം ക്ലീൻ ചിറ്റ് നൽകിയത് ചോദ്യം ചെയ്തും സർക്കാർ ഉദ്യോഗതലത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉന്നയിച്ച് 2021 ഡിസംബർ 9 സാക്കിയ ജഫ്രി നൽകിയ ഹർജി 2022 ജൂണിൽ സുപ്രീം കോടതിയും തള്ളുന്നു. ഹർജി തള്ളിയതിനൊപ്പം തന്നെ ഗുജറാത്ത് കലാപത്തെ മറവിയിലേക്ക് വിടാതെ ഇരകൾക്കായി പോരാടിക്കൊണ്ടിരുന്ന ടീസ്റ്റയ്ക്കും മുൻ DGP RB ശ്രീകുമാറിനും ഇതിൽ പങ്കുണ്ടായിരുന്നുവെന്നും വിധിയിലുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ടീസ്റ്റ സത്തൽവാദിനെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ ഗുജറാത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥർ കിടപ്പറയിൽ നിന്നാണ് ടീസ്റ്റയെ അറസ്റ്റ് ചെയ്തത്. നോട്ടീസോ വാറന്റോ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. തട്ടിക്കൊണ്ടുപോകുന്നത് പോലെയാണ് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്ന് അവർ പറയുന്നുണ്ട്. അഹമ്മദാബാദ് വനിതാ ജയിലിൽ 2 മാസത്തോളം അവർ കഴിഞ്ഞു. ജാമ്യം തേടി ഗുജറാത്തിലെ കോടതികൾ ഓരോന്നായി കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. ഗുജറാത്ത് ഹൈക്കോടതി നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒടുവിൽ സുപ്രീം കോടതിയാണ് ടീസ്റ്റയ്ക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച 18 ദിവസങ്ങൾക്ക് ശേഷം ടീസ്റ്റ സത്തൽവാദ്, റിട്ടയർഡ് DGP RB ശ്രീകുമാർ, മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ട് എന്നിവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിലെ ഒരു കോടതിയിൽ കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കിയെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു കുറ്റപത്രം. ടീസ്റ്റയ്ക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് അന്വേഷണ സംഘം ഈ കുറ്റപത്രം തയ്യാറാക്കിയത് എന്ന ചോദ്യം ഉയർന്നെങ്കിലും ഉത്തരം മൗനം തന്നെയായിരുന്നു. ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. ടീസ്റ്റ ചെയ്ത കുറ്റം ഇതായിരുന്നു. 2002 ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ അവർ നിരന്തരം പോരാടി. 68 കേസുകളാണ് ടീസ്റ്റയും സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന അവരുടെ സംഘടനയും ഗുജറാത്ത് കലാപബാധിതർക്കായി നടത്തിയത്. നീതി ഉറപ്പാക്കാനായില്ലെങ്കിലും ഒരു പരിധിവരെ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് സാധിച്ചു. ടീസ്റ്റയുടെ ഇടപെടൽ മൂലം 170ലധികം പേർക്കാണ് ജയിൽ ശിക്ഷ ലഭിച്ചത്. കലാപം നടന്ന ദിവസങ്ങളിൽ ഗുജറാത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നേരിട്ടെത്തി അവർ തെളിവുകൾ ശേഖരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. തലനാരിഴക്കാണ് പലയിടങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടത്. ഇതാദ്യമായല്ല ടീസ്റ്റ സംഘപരിവാർ ഭരണകൂടത്തിന് തലവേദനയാകുന്നത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളിൽ ഹനുമാൻ തക്രി പ്രദേശത്ത് ഒരു ബേക്കറിയും അതിന്റെ 14 പേരെയും അഗ്നിക്കിരയാക്കിയ ബെസ്റ്റ് ബേക്കറി കേസിലും ടീസ്റ്റയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. സഗീറ ഷെയ്ഖ് എന്ന 19 വയസ്സുകാരിയാണ് അക്രമത്തെക്കുറിച്ച് ആദ്യമായി പരാതി നൽകാൻ തയ്യാറായത്. 2004 നവംബറിലായിരുന്നു ഇത്. തന്റെ കുടുംബാംഗങ്ങളെ ജനക്കൂട്ടം തീവെച്ചു കൊല്ലുന്നത് നേരിൽ കണ്ടുവെന്നായിരുന്നു സക്കീറയുടെ മൊഴി. എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ സക്കീറ അടക്കമുള്ള സാക്ഷികൾ കൂറുമാറി. സക്കീറയെ കോടതിയിൽ തെറ്റായ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് ടീസ്റ്റയ്ക്കെതിരെയും ആരോപണമുയർന്നു. സക്കീറയെ കള്ളസാക്ഷി പറഞ്ഞതിന് 1 വർഷം ജയിലിലടച്ചു. എന്നാൽ മൊഴി മാറ്റാൻ മോദിയുടെ അടുത്ത അനിയായി തനിക്ക് കൈക്കൂലി നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും സക്കീറ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ടീസ്റ്റ സത്തൽവാദ് എന്ന മനുഷ്യാവകാശ പ്രവർത്തക പണത്തിനും പദവിക്കും വേണ്ടി കലാപബാധിതരെ ഉപയോഗിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നതെല്ലാം. ബെസ്റ്റ് ബേക്കറി കേസിലെ ഇടപെടലാകട്ടെ ഒരു തുടക്കം മാത്രമായിരുന്നു. 2002 മുതൽ, അതായത് ഗുജറാത്ത് കലാപം മുതൽ 2022 വരെ BJP സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് ടീസ്റ്റ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. 2007 ടീസ്റ്റയ്ക്ക് പത്മശ്രീ ലഭിച്ചത് BJP സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിനാണെന്നും ഇവർ ആരോപിച്ചിരുന്നു. ഇടക്കാല ജാമ്യം നീട്ടിക്കൊടുത്താൽ അവർ വീണ്ടും സാമുദായിക ചേരിതിരിവുണ്ടാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ ഗുജറാത്ത് ഹൈക്കോടതിയിൽ വാദിച്ചതും. തുടർന്ന് ടീസ്റ്റ ഉടൻ കീഴടങ്ങണമെന്നും അവരൊരു സാധാരണ ക്രിമിനൽ അല്ല എന്നുമായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി നിർസാരസ് ദേശായി പറഞ്ഞത്.
ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധി ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലെന്ന് അറിയാവുന്ന ടീസ്റ്റയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഉടൻ കീഴടങ്ങിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന രൂക്ഷമായ ചോദ്യത്തോടെയാണ് ടീസ്റ്റയ്ക്ക് അന്ന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി തന്നെ റദ്ദാക്കിയും ആ നിരീക്ഷണങ്ങൾ തലതിരിഞ്ഞതും പരസ്പര വിരുദ്ധമാണെന്നും വ്യക്തമാക്കിയാണ് ടീസ്റ്റയ്ക്ക് സുപ്രീം കോടതി സ്ഥിരജാമ്യം നൽകിയത്. ഏഴ് തലമുറയായി നിയമരംഗത്തുള്ള കുടുംബമാണ് ടീസ്റ്റയുടേത്. മുംബൈയിൽ അഭിഭാഷകനായിരുന്ന അതുൽ സെത്തൽവാദിന്റെയും സീത സെത്തൽവാദിന്റെയും മകളാണ് ടീസ്റ്റ. ഇന്ത്യയുടെ ആദ്യ അറ്റോർണി ജനറൽ ആയിരുന്ന മോട്ടിലാൽ സെത്തൽവാദിന്റെ കൊച്ചുമകൾ, ജേർണലിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജാവേദ് ആനന്ദിന്റെ ജീവിത പങ്കാളി. കുടുംബം മുഴുവൻ നിയമവഴിയിൽ സഞ്ചരിച്ചപ്പോൾ മാധ്യമ പ്രവർത്തനമാണ് തന്റെ വഴിയായി ടീസ്റ്റ കണ്ടെത്തിയത്. 1992 മുംബൈയിൽ നടന്ന സ്ഫോടനവും കലാപവും മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ടീസ്റ്റയെ മനുഷ്യാവകാശ പോരാട്ടത്തിലേക്ക് തിരിച്ചു. ഏറെ അപകടകരമായ വഴിയാണ് താൻ തിരഞ്ഞെടുത്തതെന്ന് ടീസ്റ്റയ്ക്ക് അന്നേ പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിൽ നിന്ന് 30 ലക്ഷം രൂപ കൈപ്പറ്റിയാണ് ഗുജറാത്ത് കലാപ ബാധിതരെ കരുവാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതെന്നും പത്മശ്രീ നേടാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയാണെന്നും ആരോപണമുയർന്നിട്ടും അവർ പതറാതെ മുന്നോട്ട് തന്നെ പോയത്. 20 വർഷത്തിലേറെയായി ടീസ്റ്റ കലാപ ബാധിതർക്കായുള്ള പോരാട്ടം തുടരുകയാണ്. ഒട്ടും എളുപ്പമല്ല. ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. നിയമരംഗത്തുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച തനിക്ക് നീതിക്കായി ഇത്രയും ദൂരം വരാൻ സാധിച്ചു. എന്നാൽ ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകൾ സ്വന്തം നിലയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഫുഡ് സോൾജർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഓർമ്മക്കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ടീസ്റ്റ വീണ്ടും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്ത് നീതി തേടി എത്ര നാൾ അലയേണ്ടി വരുമെന്ന വലിയ ചോദ്യം.